നമസ്കാരം എല്ലാവർക്കും. ഞാൻ ജോസ് പള്ളിക്കുന്നത്. ഞങ്ങളിപ്പോ ചണ്ടിക്കോളി എന്ന് പറയുന്നത് ചണ്ടിക്കോളി ഇവിടെ ഒറീസ ചണ്ടിക്കോളി ചണ്ടിക്കോളി അല്ല ഗംഭീര മഞ്ഞാട്ടാ. ഓയോ ആ ഇവിടെ ഒറീസയില് ഇനി ഭുവനേശ്വർക്ക് ചില പിന്നേക്കാൻ മഞ്ഞ് കൂടും. ഒറീസയില് മഞ്ഞല്ലേലും കൂടുതല. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടുന്ന് ഞങ്ങൾ ഇന്നലെ അവിടുന്ന് ആർമിയുടെ ലോഡ് കയറ്റി വന്നു. അവിടുന്ന് ഇവിടം വരെ ഞങ്ങളിപ്പോ ഈ പ്രാവശ്യം ജംഷഡ്പൂർ വഴിക്ക് വന്നാട്ടോ. ഞങ്ങളപ്പുറത്തെ പുൽബാനി വഴിക്ക് പോയില്ല. ടോള് കൊടുക്കാണ്ട വന്നേ. ഇവിടം വരെ ടോള് കൊടുത്തിട്ടില്ല. എന്താണ്ടോ ഫാസ്റ്റാഗ് ഞങ്ങള് എന്താ ഫാസ്റ്റാഗ് അടച്ച വെച്ചാണ്ടാ. ഫാസ്റ്റാഗ് ഇവിടെ ടേപ്പ് ഇട്ട് ഒട്ടിച്ചു. ആർമി ഡ്യൂട്ടി എന്ന് പറഞ്ഞ ആർമിയുടെ ഇതുണ്ട്. ഫാസ്റ്റാഗ് ഒട്ടിച്ചു വെച്ചാണ് പറഞ്ഞേ. അത് ഒട്ടിച്ചു വെച്ചാൽ റീഡി ചെയ്യാണ്ടിരിക്കാനേ. മറ്റേ അവരുടെ മെഷീൻ റീഡി ചെയ്യാണ്ടിരിക്കാനേ വെച്ചാ. അപ്പൊ ഞങ്ങളുടെ യാത്ര ഇന്നത്തെ യാത്ര ഇവിടുന്നാണ് തുടങ്ങണ. അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയുക. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകളും അയൽ നിർദ്ദേശങ്ങളും എല്ലാം കമന്റുകളായിട്ട് തരിക. നമുക്ക് യാത്രയിലേക്ക് തുടങ്ങാം. നല്ല ബെസ്റ്റ് മഞ്ഞാണ്. ഇനി നമുക്ക് അടുത്ത് കിട്ടാൻ പോണത് മംഗുളി, പിന്നെ കട്ടക്ക്, ഭുവനേശ്വർ അങ്ങനെ അങ്ങ് പോവും. ഇവരെ ഏതാടാ പോവാ? നമുക്ക് പോട്ടെ ട്രിപ്പ് തുടങ്ങട്ടെ. ഇന്നത്തെ പകലത്തെ ഓട്ടം തുടങ്ങണം. ഗംഭീര മഞ്ഞെന്ന് പറഞ്ഞാൽ ഗംഭീര മഞ്ഞ. പോട്ടെ. ആ അതോടെ കൊണ്ട് ആ ഇനി ബെസ്റ്റ് മഞ്ഞാട്ടോ ഗംഭീര മഞ്ഞ. ഇതൊന്നും നല്ല അടുത്ത മാസമൊക്കെ നമ്മളതാണ് ഇതിനേറ്റം കൂടുതൽ സാധനം. കഞ്ചാവ് സെറ്റ് ചെയ്യണോ? അയ്യോ റീസെയിലത്തെ ചായക്കടകളിലൊക്കെ സ്ഥിര സംഭവമാണത്. റീസെയിലത്തെ ചായക്കടകളിലൊക്കെ പെട്ടിക്കടകളിലൊക്കെ ആയാലും നമ്മൾ എവിടെ പോയാലും കാണാടാ. ചെല്ലത്തിൽ കഞ്ചാവ് സെറ്റ് ചെയ്യണവര് വലിക്കണോ? ചെല്ലത്തിൽ കഞ്ചാവ് സെറ്റ് ചെയ്ത് വലിക്കണോ? ഉണ്ടോ ചെല്ലത്തിൽ കഞ്ചാവ് സെറ്റ് ചെയ്ത് കഞ്ചാവണ്ടോ? കാലം തന്നെ തണുപ്പ് തന്നെ ചെല്ലത്ത് ഇവിടെ ഒറീസയിലെ സ്ഥിരം ഒരു കാഴ്ചയാണത്. കലാപരിപാടി ഉണ്ടോ? ചെല്ലത്തിൽ കഞ്ചാവ് സെറ്റ് ചെയ്തിട്ടാണ് വലിക്കണോ? ഞങ്ങളിവിടെ ചായ പിടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി കേട്ടോ. ഇവിടെ ചായ പിടിക്കാൻ വേണ്ടി ഇവിടെ ഒറീസയിലെ എല്ലായിടത്തും എവിടെ പോയാലും കഞ്ചാവ് ഈ ചെല്ലത്തിൽ സെറ്റ് ചെയ്തിട്ട് വലിക്കല് ഉണ്ട് എവിടെ പോയാലും. ഇതിപ്പിന്നെ പിന്നെ ഞാൻ ഇതുപോലെ കണ്ടേക്കണത് ഹിമാചലിലാണ് കേട്ടോ. ഹിമാചലിൽ ഇതേപോലെ കണ്ടിട്ടുള്ള ആൾക്കാർ അല്ല, ഹിമാചലിൽ ഇങ്ങനെ പരസ്യം കൊണ്ട് വിളിക്കണുണ്ട്. പക്ഷെ ഡൽഹിയിലും ഇങ്ങനെ കണ്ടല്ലോ ഇതുപോലെ. അല്ല ഡൽഹിയിൽ ഇങ്ങനെ ആ ഓക്കെ വലിക്കണോണ്ടോ? നാഷണൽ ഹൈവേയുടെ സൈഡാണ് കണ്ടോ? നാഷണൽ ഹൈവേയുടെ സൈഡ് നമ്മുടെ ചായ പിടിക്കാൻ നിർത്തിയോ? എന്നാണ്ടോ ചായക്കട ഉണ്ടോ? ഇവിടുത്തെ പെട്ടിക്കടകളിലെല്ലാം കിട്ടും ഇവിടെ കഞ്ചാവ്. ഇവിടെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ആവശ്യത്തിലുള്ള കഞ്ചാവ് ഇവിടെ മേടിക്കാൻ കിട്ടും. എത്ര വേളിവിടെ കിട്ടുന്ന ഒരു സ്ഥലം. നമ്മളവിടുന്ന് വണ്ടി എടുത്തിട്ട് ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഭായിമാരുടെ കഞ്ചാവ് വലിക്കണത് കണ്ടു. അത് കഴിഞ്ഞ അവിടെ വണ്ടി എടുത്തിട്ട് പോയിക്കോ. ഇതിപ്പോ നമ്മള് യാത്ര ചെയ്യുന്ന നാഷണൽ ഹൈവേ ആണ് NH5 ഇട്ടാ. ഇപ്പോഴത്തെ NH16, പഴയ NH5, ഇപ്പൊ NH16. ഇത് എവിടുന്ന വെച്ചാല് കൽക്കത്ത ടു ചെന്നൈ വരെ പോണ ഹൈവേ ആണ്. കൽക്കത്ത നിന്ന് ചെന്നൈ വരെ പോണ ഹൈവേ ആണ്. ഇവിടൊക്കെ മഞ്ഞുനാശം കുറവുണ്ട്. ആ വെയിൽ ഉദിച്ചു തുടങ്ങി ഇവിടെ. ഞങ്ങള് ബാലാസൂർ എന്നാണ് ഈ ഹൈവേയിലേക്ക് നമ്മൾ ടച്ച് ചെയ്തിട്ടാ. അപ്പൊ ബാലാസൂർ വരെ ഇന്നലെ റാഞ്ചിന്ന് വണ്ടി എടുത്തിട്ട് ബാലാസൂർ വരെ ഞാൻ ഓടിച്ചത്. ബാലാസൂർ എത്തിയപ്പോ രവിചോണ് ഡ്യൂട്ടി കൈമാറിയിട്ട് ഞാൻ കിടന്നു തുടങ്ങി. ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് ചണ്ടിക്കുളി ആയപ്പോ ബാലാസൂർ എന്നാണ് നമ്മൾ ഈ ഹൈവേയില് ടച്ച് ചെയ്തത്. ശരിക്കും ഹൈവേയിൽ നമുക്ക് ഇവിടുന്ന് നല്ല ടച്ച് ആവണം. നമുക്ക് വരണ വഴിക്ക് രണ്ടുമൂന്ന് വഴി വേറെ ഉണ്ട്, അവിടെ ഒന്ന് കയറായിരുന്നു. പക്ഷെ നമ്മൾ ഈ വഴിക്ക് നമുക്ക് ടോളില്ലാത്ത കാരണം നമ്മൾ ഇതിലെ വന്നത്. അങ്ങനെ നമ്മളെ മംഗുളി ടോളായിട്ട് മംഗുളി ഇത് കഴിഞ്ഞാൽ നമ്മള് മംഗുളി കഴിഞ്ഞപ്പോ നമ്മള് കട്ടക്കിന്റെ തിരക്കുകളിലേക്ക് കടക്കും. കട്ടക്ക് ടൗണിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ കിടക്കും ഈ മംഗുളി ടോള് കഴിഞ്ഞാല്. നമുക്ക് ഇന്ന് ഫാസ്റ്റാഗ് ഇല്ല കേട്ടോ. നമ്മളിത് ഈ സാധനമാണ് കൊടുക്കണം എടുത്തിട്ട് കണ്ടോ. പേപ്പർ എടുത്ത് കൊടുക്കും, ഇതെടുത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സാറന്മാര് വെടിപൊക്കി തരുമ്പോ കൊളം പറയും.
പേപ്പർ കൊടുത്തു. ഫാസ്റ്റാഗ് നമ്മൾ ഒട്ടിച്ചു വെച്ചേക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫാസ്റ്റാഗ് ഒട്ടിച്ചു വെച്ചേക്കുക, ഫാസ്റ്റാഗ് റെഡി ആയിട്ടിരിക്കാൻ വേണ്ടി ഓൺ ആർമി ഡ്യൂട്ടി ആയത് കാരണേ. അങ്ങനെ വടി പൊക്കിട്ടാ ചേട്ടാ, അവിടെ സെൻട്രലാ ഇറക്കി നിൽക്കുന്നുണ്ട് കേട്ടാ. ഒന്നും നോക്കണം, നേരെ വിട്ടു പോയാ മതി, അപ്പൊ ആദ്യം ആ ഗ്ലാസ് കയറിട്ടു. ഭയങ്കര ശല്യാന്ന് ഈ റീസെയിൽ പകലോടലേ, എന്തൊരു ശല്യാന്ന് അറിയാതെ നിക്കണ്ട റൈറ്റ് സൈഡില്. ഒന്നും നോക്കണ്ട, ആ ഭാഗത്തേക്ക് നോക്കണ്ട, വിസിലടിക്കും ആ ഭാഗത്തേക്ക് നോക്കണ്ട. കേറണു ആർട്ടിയോ ഏത് കണ്ട സൈഡില് കണ്ട ആർട്ടിയോ, കട്ടക്ക ആർട്ടിയാണ്. ഭയങ്കര ശല്യാന്ന് പകല റീസ് ഓടാൻ വേണ്ടിട്ട്. ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് നമുക്ക്, അപ്പൊ അത് നമ്മള് നിർത്താണ്ട് പോന്നു. അവരാണെന്ന് കൈ കാണിച്ചു നിർത്താണ്ട് പോന്നു നമ്മള്. ഇനിയിപ്പോ ഇവിടെ കുർദേൽ ഒരെണ്ണുണ്ട്, പിന്നെ ബെരാമ്പൂർ ഒരെണ്ണുണ്ട്, രണ്ട അല്ല കുർദേലുണ്ട് ബെരാമ്പൂരുണ്ട്, മൂന്ന് ആർട്ടിയോ വരണം ഇനി വഴി, മൂന്ന് ആർട്ടിയോ. ഇപ്പൊ അതിന് ഒറീസൽ ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരൊക്കെ പിടിച്ചു കണ്ടല്ല, നമ്മുടെ ചെറുവണ്ടിക്ക് 600 രൂപയാണ് പറഞ്ഞത്, 600 രൂപ. ചിലപ്പോ ചില മര്യാദക്കാരാണെങ്കിൽ 300 രൂപ മേടിച്ചിട്ട് വിടും, അല്ലെങ്കിൽ 600 രൂപ അടിക്കും. ഒരു 600 രൂപ നമ്മളങ്ങനെ കട്ടക്കിലേക്ക് അല്ല കട്ടക്ക് മംഗുളി തറ എടുത്തുണ്ട്, NH 16 ഉണ്ട്, നാഷണൽ ഹൈവേ 16, 16 നമ്പർ ഹൈവേ ആണ് ഇത്. നമ്മളങ്ങനെ ഇപ്പൊ മംഗുളി ആയിട്ട് മംഗുളി ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലം, മംഗുളി ചൗക്ക്, ഈ സ്ഥലത്തിന്റെ പേരാണ് മംഗുളി ചൗക്ക്. ഇവിടെ നമ്മുടെ ഒരു മലയാളി ചേട്ടന്റെ കടയൊക്കെ ഉണ്ടായിരുന്നു, രാജേട്ടന്റെ. ആൾക്കിവിടെ നിന്ന് നിർത്തിപ്പോയി, ആളൊരു 4-5 മാസമായി, ആളിവിടെ 10-40 വർഷം ഉണ്ടായിരുന്ന ആളാണ്. ഞാനായിട്ട് ഞാൻ എപ്പോ വന്നാലും ആളിവിടെ വരുമ്പോ ഈ വഴിക്ക് വരുമ്പോ ഞാൻ ആളെ കണ്ടിട്ട് പോവാറ്. അപ്പൊ ആൾ ഇവിടെ ഇല്ല, ആള് നിർത്തി, ആള് 10-കാരനാണ്, ആള് പോയി, ആളിവിടെ നിർത്തി പോയി. നീ ലെഫ്റ്റിലേക്ക് ഒരു വഴി പോണോ, നമ്മൾ മുകളിലൊരു പാലം വരണുണ്ടോ, ആ പാലത്തിന്റെ അതിൽ നമുക്ക് റാഞ്ചിന്ന് വരായിരുന്നു കേട്ടോ, ഈ പാലം ആ വഴിക്ക് നമുക്ക് റാഞ്ചിന്ന് വരായിരുന്നു, റാഞ്ചിന്ന് നമുക്കിപ്പോ ഇങ്ങോട്ട് വരായിരുന്നു. അതിൽ വരുമ്പോ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാല് ഒരു 10-30 കിലോമീറ്റർ ലാഭം കിട്ടും. ആ മുകളിലൊരു വഴിയുണ്ട്, ആ വഴിക്ക് വന്നിരിക്കും ഒരു 10-30 കിലോമീറ്റർ ലാഭം കിട്ടും, ടോളും കുറവുണ്ട്. പക്ഷെ നമ്മൾ ആ വഴിക്ക് വരാൻ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ടോൾ ഫ്രീ ആണ്, നമ്മൾ അവിടുന്ന് ഇവിടെ വരെ ഒരു സ്ഥലത്തും ടോൾ കൊടുത്തിട്ടില്ല. ഇതാണ് മംഗുളി ചൗക്ക്. ഇനി കൽക്കം മറ്റേ കട്ടക്ക് ടൗണിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ കിടക്കാൻ പോകണം കേട്ടോ. റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബസ് ഉണ്ട്, അത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. നമ്മളങ്ങനെ കട്ടക്ക് ടൗണിന്റെ തിരക്കുകളിലേക്ക് കടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ റോഡ് പണിയാണ്, ഇവിടെ എപ്പോ വന്നാലും ഇവിടെ ആന്ധ്രയിലത്തെ വരുന്ന അത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ പണിക്ക്. ആന്ധ്രയാണ് കാര്യം, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഹൈവേ പണിക്കൊക്കെ സ്പീഡ്, ആന്ധ്രയിലെ അത്ര സ്പീഡൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണ് കേട്ടോ, കണ്ട ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണ് കേട്ടോ, പ്രൈവറ്റ് ബസ്സുകളാണ്. റൈറ്റിലെ പാലത്തിൽ പോരുത്, കാരണം റൈറ്റിലെ പാലത്തിൽ നമ്മൾ കടക്കാൻ പാടേണ്ട മഹാനദി. ആ റൈറ്റിലെ പാലത്തിൽ പോകാൻ പാടില്ലാത്ത കാരണം വെച്ചാല് അത് ഹെവി വണ്ടികൾക്ക് പോകാനുള്ള പാല, ലൈറ്റ് വണ്ടികൾക്ക് പോകാനുള്ള പാല, ആ പാലം എന്താ വീക്കുണ്ട്. അപ്പൊ നമ്മൾ കടക്കാൻ പോണ നദിയാണ് മഹാനദി. നമ്മളിതുവരെ കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങളായിട്ടില്ല കേട്ടാ, കട്ടക്ക പ്രോപ്പർ കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങളായി. നമ്മൾ മംഗുളി കഴിഞ്ഞാൽ കട്ടക്കിന്റെ ഇതിലേക്ക് ആവണുള്ളൂ കേട്ടോ. ഇതാണ് മഹാനദി. പണ്ട് ഒറീസയില് വെള്ളപ്പൊക്കം ഉണ്ടായില്ല, വെള്ളപ്പൊക്കം ഉണ്ടായത് ഒറീസയില് വെള്ളപ്പൊക്കം ഉണ്ടായത് ഈ നദി കരകവിഞ്ഞ് ഒഴുകിയപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് കേട്ടോ. ഇതാണ് മഹാനദി. വണ്ടം നദിയുടെ കുഴപ്പമില്ലാത്തൊരു നദിയാണ്, വെള്ളമ്മ 2 കിലോ വെള്ളമ്മ വന്ന കഴിഞ്ഞ 2000 ഒറീസയില് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, അതിന്ന് നദി കരകവിഞ്ഞ് ഒഴുകുക. ആ അന്ന് നമ്മുടെ ചെറുപ്പം, എന്റെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ നാട്ടിലേക്ക് ഉടുപ്പും സാധനമൊക്കെ മേടിക്കാൻ വരില്ലായിരുന്നോ, അത് ഈ നദി മഹാന ഒറീസയിലെ വെള്ളപ്പൊക്കം ഉണ്ടായത് ഈ മഹാനദി കരകവിഞ്ഞ് ഒഴുകുക. നമ്മൾ മഹാനദിയിലെ ഭാഗങ്ങൾ കഴിഞ്ഞ് നമ്മള് ടൗളിത്തൊക്കെ ഇവിടെ രണ്ടുമൂന്ന് മലയാളി ചേട്ടന്മാരുടെ കടന്നിട്ടാ ഒക്കെ ഈ പത്തനംതിട്ട അടൂര് ഭാഗങ്ങളുള്ള ഏനാത്ത്, അതേപോലെ തന്നെ എന്താ പറയാ പട്ടാഴി, ഇവിടെ ഒരു പട്ടാഴി ഉള്ളൊരു ചേട്ടനുണ്ട്, പിന്നെ ഏനാത്ത് അവിടെയുള്ള രണ്ടു ചേട്ടന്മാർ, ഇവിടെ 3-4 മലയാളി ചേട്ടന്മാരുണ്ട് അവരുടെ കടയുണ്ട്. കാരണം നമ്മൾ മഹാനദി എല്ലാം കഴിഞ്ഞു, ഇനി ഇപ്പൊ നമ്മൾ യാത്ര മഹാനദി കഴിഞ്ഞു നമ്മൾ ഈ കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങളിലേക്ക് കയറി തിരക്കുകളിലേക്ക് കയറിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ മഹാനദി കഴിഞ്ഞിട്ടാണ് കട്ടക്ക് ടൗൺ തുടങ്ങുന്നത്, അതുകൊണ്ട് കട്ടക്ക് ടൗണിലല്ല മഹാനദി ഉള്ളത്, കട്ടക്ക് ടൗണിന്റെ ഒരു സൈഡിലാണ്, സൈഡിൽ കൂടെ ഒന്ന് മാത്രം. മഹാനദി കഴിഞ്ഞാൽ പിന്നെ കട്ടക്ക് ടൗണായി. ഇവിടുത്തെ സ്റ്റേറ്റ് ബസ്,
ഇവിടെ പുതിയ ഫ്ലൈ ഓവർ വരുന്നുണ്ട് കേട്ടോ. പുതിയ ഫ്ലൈ ഓവർ വരാൻ വേണ്ടിയിട്ടുള്ള പണികളാണ്. ഞാൻ ഈ കിടക്കണൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാട്ടോ. ഈ ഗുഡു ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. നീ കിടക്കണ വണ്ടിയുണ്ടോ? എന്തിനാ നിരുപമ്മ? നിരുപമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ തലശ്ശേരി കോർണർത്തെ ഉണ്ട്. നീലവണ്ടി ഇവിടുത്തെ തൃശ്ശൂർ, നമ്മുടെ തൃശ്ശൂർ കുറ്റിപ്പുറം ഓർണപ്പുറത്തെ വണ്ടി. ഇപ്പൊ പോണ മുന്നിൽ പോണ ഡോൾഫിൻ എന്ന് പറഞ്ഞ ബസ് ഉണ്ടോ? അതൊക്കെ തൃശ്ശൂര് കണ്ണൂര് അങ്ങനെ ഓർണപ്പുറത്തെ വണ്ടികൾ, ലോങ് വണ്ടികൾ. ഇതിപ്പോ ഓപ്പോസിറ്റ് ഒരു പറഞ്ഞ വണ്ടിയാണ്, അതും ലോങ് ബസ്സുകളാണ്. അതായത് തൊട്ട് പുറകിലൊരു ബസ് പറഞ്ഞോ, അത് നമ്മുടെ തൃശ്ശൂര് അയ്യന്തോളം ഓർണപ്പുറത്തെ വണ്ടികൾ, ലോക്കൽ വണ്ടികൾ. ഇതാണ് ഒ എം ബി ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഒ എം ബി ചൗക്ക്, ആ നമുക്ക് നേരെ തന്നെ, നമുക്ക് എങ്ങനെ തിരിണ്ടല്ലോ കേട്ടോ, വേണം തിരിണ്ട നേരെ തന്നെ. ചെറുതായി തിരക്കുകൾ തുടങ്ങി തുടങ്ങിട്ടാ. നമ്മള് ആ കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങൾ ഏറെക്കുറെ ആയി. കട്ടക്കിന്റെ ടൗണിന്റെ ഭാഗങ്ങളിൽ കൂടെയാണ് യാത്ര ചെയ്തോണ്ടിരിക്കണ. കട്ടക്ക് കഴിയണ്ടാ. ഇതാ ബസ് പോണ, ബസ് ബസ് ആ ബസ് പോണത് കട്ടക്ക് ടൗണിലേക്ക് വേണ്ടാ. ബസ് പോണ, ബസ് പോണത് ഈ കാറൊക്കെ പോണത് കട്ടക്ക് ടൗണിലേക്കാണ്. നമ്മള് നേരെ പോകും. നമുക്കിനി അടുത്ത കട്ടറ ജംഗ്ഷൻ ആണ് ഭുവനേശ്വർ. കട്ടക്ക് കഴിഞ്ഞിട്ടാണ് ഭുവനേശ്വർ കേട്ടോ. കട്ടക്ക് എന്ന് പറഞ്ഞാൽ ഒറീസയുടെ പഴയ ക്യാപിറ്റൽ, ഭുവനേശ്വർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്യാപിറ്റൽ. നമ്മളിപ്പോ ഇവിടെ വേറൊരു നദിയിലേക്ക് കിടക്കൂടെ. ഈ നദിയുടെ പേര് ഇതിന്റെ പേരെനിക്ക് അറിയത്തില്ല ഈ നദിയുടെ. ഇതൊരു വലിയ കുഴപ്പമില്ലാത്ത നദിയാണ്. മഹാനദിയുടെ അത്ര വലിപ്പുള്ള നദിയല്ല, മഹാനദിനെ പോലെ അത്ര വലിപ്പുള്ള നദിയല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വലിപ്പുള്ള നദി തന്നെയാണ്. ഇവിടെ മൂന്ന് മൂന്ന് പാലമുള്ള മൂന്ന് പാലം. അതെ, റെയിൽവേയുടെ പാലം വേറെ. നമ്മൾ വണ്ടി പോകാൻ വേണ്ടി മൂന്ന് പാലമല്ലേ, വണ്ടി പോകാൻ മൂന്ന് പാലം, റെയിൽവേയുടെ ഒരു പാലം. ആ റെയിൽവേക്ക് രണ്ടാമത് വണ്ടി പോണ പാലം പറഞ്ഞു മൂന്നെണ്ണം. ഇതാ മഹാനദിയുടെ അത്ര വലിപ്പുള്ള പാലമൊന്നുമില്ല കേട്ടോ, മഹാനദിയുടെ അത്ര വലിപ്പുള്ള പാലമൊന്നുമല്ല. ഇതുണ്ട് ഈ ഓറീസ പോലീസിന് പ്രത്യേകത, വണ്ടി അപ്പുറത്ത് എത്തിയില്ല, കൊടി കണ്ടോ. ഇവിടുത്തെ പോലീസ് കൊടി കൊണ്ടാണ് സ്റ്റോപ്പ് കാണിക്കും ഓറീസയില്. കൊടിയാണ്, കൊടി കൊടി ചുമന്ന കൊടിയാണ് അവരുടെ. ഭുവനേശ്വർ 20 കിലോമീറ്റർ, വിശാഖപട്ടണം 437, ഭുവനേശ്വർ 20, വിശാഖപട്ടണം 437, ചെന്നൈ 1289. ഇവിടെ പുതിയ പാലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്നൊക്കെ ഒരു പാലത്തിന്റെ പണി നടന്നോണ്ടിരിക്കുന്നു. NH16 കണ്ടാ, 16 നമ്പർ ഹൈവ്, ഇത് പഴയ NH5 ആണ്. ഞാൻ നോക്കട്ടെ റോട്ടിൽ എവിടെയെങ്കിലും നമുക്ക് പഴയ NH5 ബോർഡ് കാണാം. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന കട്ടക്ക് ടൗണിൽ കൂടെ തന്നെ എടുത്തു ലെഫ്റ്റ് പിടിച്ചു പോരാ കേട്ടോ. റൈറ്റ് പിടിക്കണ്ട, ഇവിടെ ചെറിയ ഒരു ഗഡുണ്ട്. ഇവിടെ കേറിപ്പോടാ, ഇവിടെ ചെറിയൊരു ഗഡുണ്ട്. അവിടെ കുറച്ച് കുരുക്കന്മാര് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങളിൽ കൂടെ തന്നെയാണ് കേട്ടോ. ആ കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങൾ കഴിയാറായി. ഇനിയിപ്പോ നമ്മള് ഭുവനേശ്വർ റോഡിലേക്ക്, ഭുവനേശ്വറിന്റെ ഭാഗങ്ങളിലേക്ക് ഇപ്പൊ നമ്മൾ കടക്കും. ഇത് കണ്ട ഈ റൈറ്റ് സൈഡിൽ കുറെ ലൈറ്റുകൾ ഇരിക്കണ ലൈറ്റുകള്. അതെന്താ സംഭവം എന്ന് അറിയാം? ഈ രസഗുള എന്ന് പറഞ്ഞ സംഭവം, രസഗുള വിൽക്കുന്ന കടകളാണ്. രസഗുള എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് നമ്മുടെ തമിഴ്നാട്ടില്, തമിഴ്നാടും കേരളവും പോലെ മുല്ലപ്പെരിയാറിന്റെ വിഷയം ഉണ്ടാവില്ലേ, മുല്ലപ്പെരിയാറിന്റെ വിഷയം, അതുപോലത്തെ ഒരു സംഭവമാണ് ഈ രസഗുള ഇവിടുത്തെ. അതായത് ഈ രസഗുള ശരിക്കും ഒറീസക്കാരുടെയാണോ, കർണാടക അല്ല, ഈ വെസ്റ്റ് ബംഗാളുകാരുടെ, പശ്ചിമ ബംഗാളുകാരുടെയാണോ, ഇവര് തമ്മില് അത് തിന്നണ ഒരു സാധനമാണ്. ഞാൻ എവിടെയും വണ്ടി നിർത്താൻ പറ്റുന്ന നിർത്തുമ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നത്, അത് ഈ തിന്നണ ഒരു സാധനമാണ് ഈ രസഗുള എന്ന് പറയുന്നത്. ആ സാധനം ഇതിന്റെ അവകാശി ആരാണെന്ന് ചോദിച്ചിട്ട് ഇവര് തമ്മില് തല്ലുകൂട്ടാ. അത് തല്ലുകൂട്ടാ, നിസ്സാര തല്ലുകൂട്ടല്ല കേട്ടോ. ഹൈക്കോടതിയിൽ കേസ് കൊടുക്കണ് കോടതിയിൽ, ഹൈക്കോടതിയിൽ, ചെറിയ കോടതിയിലല്ല, ഹൈക്കോടതിയിൽ, ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെങ്ങാണ്ട് കേസ് കൊടുക്കണം. അത്ര വലിയ തല്ലുകൂട്ടവര്.
നമ്മളങ്ങനെ ഭുവനേശ്വറിന്റെ എൻട്രൻസിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ഭുവനേശ്വറിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ കടക്കാൻ പോവാം. എടാ അവന്റെ ആ ലോറിയുടെ പുറകെ പിടിച്ച കേട്ടോ, അവന്റെ പുറകെ പിടിക്കണ്ട ഇതേപോലെ പിടിച്ചേ. കാരണം അല്ലേ അവരുടെ സിഗ്നൽ ഉണ്ട്, അവരുടെ ചെറിയ ഗഡുണ്ട്, കുറച്ച് തെണ്ടികളുണ്ട് അവിടെ. ഒരു മൂന്നാലെണ്ണം ഇതിക്കും കാട് വണ്ടിയുടെ അത് കയറി വരും അവിടെ. ആ വളവിലേ ആ വളവിലെ ഒരു സീനിൽ വരും. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അവിടെ കിറുക്കന്മാർ ചാടി വണ്ടിക്ക് അത് കയറും. നമ്മള് ഭുവനേശ്വരുടെ തിരക്കുകളിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. അങ്ങനെ ഭുവനേശ്വറിന്റെ ഭാഗങ്ങളിലേക്ക് കിടക്കാണ് കേട്ടോ. ഭുവനേശ്വർ ഇപ്പൊ കട്ടക്ക് പാസ്സായി, പിന്നെ ഭുവനേശ്വർ. ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ ഉണ്ടാവും കേട്ടോ. കാരണം ഞാനിപ്പോ ഇത്രയും പുരി കട്ടക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം, ഞാനിവിടെ നമുക്ക് ഇവിടെ ഒരുപാട് മലയാളി ചേട്ടന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ ചേട്ടന്മാരുടെ കൂടെ കൂടെ ഞാൻ വണ്ടി ബൈക്കുകളിലും അവരുടെ വണ്ടികളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവ് കൊണ്ട് വെച്ചിട്ടാണ്. അപ്പൊ ഈ കറക്റ്റ് ഇപ്പൊ ഭുവനേശ്വറിലേക്ക് കടന്നു അല്ലെ കട്ടക്കിലേക്ക് കടന്നു പറയുമ്പോ ചിലപ്പോ നമ്മൾ അളന്നിട്ടല്ല പറഞ്ഞിട്ടാ, കറക്റ്റ് അളവല്ല പറയണേ. ചിലപ്പോൾ ഒരു ചെറിയ പേര് നേരിയ വ്യത്യാസം ഉണ്ടാവും, നല്ല വലിയ വ്യത്യാസം വരില്ല, നേരിയ വ്യത്യാസം വരുള്ളൂ. അപ്പൊ നമ്മള് ഭുവനേശ്വറിന്റെ തിരക്കുകളിലേക്ക് ആയിട്ടാ. ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു സീൻ ഉണ്ട്. പോ പോ കയറ്റി പിടിച്ചു, കയറ്റി പിടിച്ചു, കയറ്റി പിടിച്ചു. റോഡ് പണി നടക്കണേക്കിനി ഇവനെ കടന്നു പോവാം. അവന്റെ ആവശ്യം കഴിഞ്ഞു, നമുക്ക് അവന്റെ ആവശ്യം കഴിഞ്ഞു. ഇനി അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ നമുക്ക് ഇനി അവനെ കുറ്റം നോക്കിയ തിരക്ക്. ഭുവനേശ്വറിലേക്ക് വന്നപ്പോലെ തിരക്കുണ്ടോ, കിട്ടാ തിരക്ക്. ഓ അവിടെ അടിയിൽ ക്രിക്കറ്റ് കളി കാണാം, അവിടെ അടിയിൽ ക്രിക്കറ്റ് കളി കാണാം. ബൈക്ക് പാടത്തുമ്പോ കളി കാണാം. നമ്മളങ്ങനെ ഇപ്പൊ ശരിക്ക് ഭുവനേശ്വറിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നു കേട്ടോ. ഭുവനേശ്വരന്റെ തിരക്കിലേക്ക് നമ്മൾ ശരിക്ക് കടന്നപ്പോ ഭുവനേശ്വരന്റെ തിരക്കിലോട്ടാ. ഭുവനേശ്വർ ഒറീസയുടെ ക്യാപിറ്റലിലൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്യണം. ഭുവനേശ്വർ ഒറീസയുടെ പഴയ സംസ്ഥാനം തലസ്ഥാനം കട്ടക്കായിരുന്നു, ഇപ്പോഴത്തെ പുതിയതാണ് ഭുവനേശ്വർ. ആ നമ്മളിപ്പോ ഭുവനേശ്വറിന്റെ തിരക്കുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ ഒറീസ ഒറീസയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കട്ടക്ക് ഭുവനേശ്വർ കറക്റ്റ് ആയിട്ട് ട്രാഫിക് നോക്കി പോകേണ്ട ഒരു സ്ഥലമാട്ടോ. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ചെറിയൊരു അളവുണ്ട്, എന്നായിരുന്നാലും പഴയതുപോലെ പിടുത്തില്ല. എന്നാലും പിടിക്കാൻ എപ്പോഴും പിടിക്കാം. കാരണം ഹെവി വണ്ടികൾ ഒരിക്കലും ട്രക്ക് വണ്ടികൾ ഒരിക്കലും വലതുവശത്തെ ട്രാക്കിൽ കൂടെ പോകാൻ പാടില്ല. വലതുവശത്തെ ട്രാക്കിൽ കൂടെ പോയി പോലീസുകാരുടെ കയ്യിൽ പിടിയാൽ 3000 രൂപയാണ് ഫൈൻ. എന്നാലും ഇപ്പൊ ചില സ്ഥലങ്ങളിൽ മാത്രം അവർ കണ്ണടയ്ക്കുക, കാരണം റോഡ് പണി നടക്കണ കാരണം. ആദ്യമൊക്കെ പണ്ട് വന്നിട്ടുള്ളവർക്ക് അറിയാം, വലതുവശത്തെ ട്രാക്കിൽ ഹെവി വണ്ടികൾ പിടിച്ചാൽ ഉറപ്പാണ് കണ്ടാൽ 3000 രൂപ, കണ്ടാൽ നല്ല കാണും, 3000 രൂപ അപ്പ എഴുതി തരും, എഴുതി കൈ തരും. അതേപോലെ തന്നെ ഒറീസയില് ആക്സിഡന്റ് ഉണ്ടാവാൻ പാടില്ല, തട്ടാ മുട്ട കാര്യം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറെ ട്രാഫിക് നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കേണ്ട ഒരു സംസ്ഥാനമാണ് ഒറീസ. പ്രത്യേകിച്ച് ഈ കട്ടക്ക് ഭുവനേശ്വർ സിറ്റിയുടെ പോകുമ്പോ നമ്മൾ ഒരു കാരണവശാലും വലതുവശത്തെ ട്രാക്ക് പിടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഇടതുവശത്തെ ട്രാക്ക് അപ്പൊ ഞങ്ങൾ പോകണണ്ട, അതുപോലെ ഇടതുവശത്തെ ട്രാക്ക് പിടിച്ച് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലമാണ് റസൂൽഗഡ്. റസൂൽഗഡ് ഇവിടെ നമ്മുടെ മലയാളി ചേട്ടന്റെ കടയുണ്ട് കേട്ടോ, സന്തോഷ ചേട്ടന്റെ. നമ്മുടെ കൊല്ലംകാരനെ കൊല്ലംകാരൻ ഇവിടുന്ന് ആ കാറ് പോണ വഴിയുണ്ട്, നീ കാറ് പോണ വഴിയുണ്ടോ? ആ വഴി ഞങ്ങൾ പോയി. ആ വഴി ഞങ്ങൾ പോണെന്ന് വെച്ചാൽ പുരി 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 കൊണാർക്ക് അമ്പലത്തിലേക്ക് പോണ വഴിയാണത്. ആ വഴി ഞങ്ങള് ഒരു ഈ പാലത്തിനടിയിൽ റൈറ്റിക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞ ഹൈവേ തന്നെയാണ് ആളുടെ വീട്. സ്വന്തം വീടും സ്ഥലവും ടയർ കടയും കാര്യങ്ങളൊക്കെ ഉള്ളതാ, കുഴപ്പമില്ലാട്ടോ. നല്ലൊരു ചേട്ടാ, ഇവിടെയുള്ള ചേട്ടന്മാരല്ല, നമ്മുടെ മലയാളി ചേട്ടന്മാരല്ലാണ്ട് വിളി, നമുക്ക് എന്താ ആവശ്യം നമ്മൾ വിളിച്ച വരുന്ന ആൾക്കാരെ. ഇവിടുത്തെ നമ്മളങ്ങനെ ഭുവനേശ്വറിന്റെ തിരക്കുകൾ വേറെ കുറെ കഴിയാറായിട്ടാ. ഭുവനേശ്വറിന്റെ തിരക്കുകളും കഴിയും. ഇതൊരു RTO നിൽക്കുന്ന ഒരു സ്ഥലമാണത്. ഇപ്പൊ ഉണ്ടാവില്ലാട്ടാ, അവള് കാലത്തൊരു അവനൊരു 4 മണിക്ക് വരും. അല്ല ആത്മാർത്ഥ ഉള്ള ഒരു RTO കേട്ടോ, 4 മണിക്ക് വരും. പുലർച്ചെ 4 മണിക്കൂടെ വന്നു. ഇപ്പൊ ആലത്തുമ്പോൾ നിൽക്കട്ടോ, 4 മണിക്ക് വന്നു കഴിഞ്ഞാല് ഒരു 8 മണി വരെ ഉണ്ടാവും. ഈ തിരക്ക് വരുന്നതിന് മുമ്പ് ഒരു ബസ്സുകാരൻ വണ്ടി നിർത്തിയാണ് നോക്കിയേ. ഈ ബസ്സുകാരെ എപ്പോട്ടെ പോലെ അവരുടെ സ്വഭാവം ഒന്നും ഇല്ലടാ, മൂട് തിരിച്ചിട്ട്
പട്ടം നിർത്തുള്ളൂ, അവനെ ഒതുക്കി നിർത്താൻ അറിയില്ലല്ലോ അവന്. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങണം ഭുവനേശ്വർ ടൗണിൽ കൂടെ തന്നെയാണ്. ടൗണിന്റെ തിരക്കുകൾ കഴിയാറായിക്കൊണ്ടിരിക്കണം. അതേപോലെ ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ഈ ഭുവനേശ്വർ കട്ടക്ക ടൗണിൽ കൂടെ വരുമ്പോ പോലീസുകാർ കൈ കാണിക്കും, അതായത് ജീപ്പിൽ വരണ വണ്ടിക്കാർ കൈ കാണിക്കും. അപ്പൊ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ജീപ്പിൽ വരണ വണ്ടിക്കാർ കൈ കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി നിർത്താം, വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോയിട്ട് അപ്പൊ അവരെന്താ ലോഡ് കാര്യങ്ങളൊക്കെ ചോദിക്കും. സാധാരണ പോലീസുകാർ ചോദിക്കുന്നവർ ചോദിക്കും, അവർ 100 രൂപ തന്നിട്ട് പൊക്കോളാൻ പറയും, മാമൂലി കൊടുത്തിട്ട് പോകാൻ പറയും. വണ്ടിക്കാർ മാമൂലി കൊടുക്കരുത്, 100 രൂപ കൊടുക്കരുത്, 500 രൂപ കൊടുക്കുക. 500 രൂപ കൊടുത്തിട്ട് ലാഭം പറഞ്ഞാൽ 100 രൂപ കൊടുത്തിട്ട് പോകരുത്, 500 രൂപ കൊടുക്കുക. 500 രൂപ കൊടുത്തിട്ട് ചീട്ട് എഴുതി മേടിക്കുക, കേസ്. ആ കേസ് എഴുതി മേടിച്ചു കഴിഞ്ഞാൽ അത് ഗുണം എന്ന് വെച്ചാല് ഭുവനേശ്വർ കട്ടക്ക് പിന്നെ ആ ചീട്ട് കൊണ്ട് ഡേറ്റ് ടു ഡേറ്റ് 1 മാസം ധൈര്യമായിട്ട് ഓടാം. ആ ചീട്ട് പിന്നെ എവിടെ പോലീസുകാർ പിടിച്ചാലും ആ ചീട്ട് കാണിച്ചു കൊടുത്തായി. നമ്മൾ 100 രൂപ കൊടുത്ത് പോയി കഴിഞ്ഞാല് പിന്നെ വീണ്ടും 2-3 സ്ഥലത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഒക്കെ 100 കൊടുക്കേണ്ടി വരും. നമ്മളെ ഭുവനേശ്വർ ടൗൺ ഏറെക്കുറെ കഴിയാറായിട്ടാ. കുറുതാ 21 കിലോമീറ്റർ കുറുതാ. ഭുവനേശ്വർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് കിട്ടുന്ന മെയിൻ സ്ഥലമാണ് കുറുതാ. അങ്ങനെ നമ്മുടെ ഭുവനേശ്വറിന്റെ തിരക്ക് കഴിഞ്ഞു കേട്ടാ. ഇനി നമുക്ക് കിട്ടാൻ പോണതാണ് കുറുതാ. കുറുതാ കുറുതയോടെ കഴിഞ്ഞാലാണ് ശരിക്ക് കട്ടക്ക്, അതായത് മംഗുളിയിൽ നിന്ന് കട്ടക്ക് ഭുവനേശ്വർ ടൗണിന്റെ തിരക്ക് മംഗുളിയിൽ തുടങ്ങും. മംഗുളിയിൽ തുടങ്ങിക്കഴിഞ്ഞാല് ശരിക്കും കുറുത പാസ്സായാലാണ് കട്ടക്ക് ഭുവനേശ്വർ മൊത്തം ടൗണിന്റെ തിരക്ക് കഴിയുക. പിന്നെ കുറുത കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ, ഇതേപോലെ ഫ്രീ ആയിട്ടുള്ള ഹൈവേ ആണ്, തിരക്കുണ്ടാവില്ല. കുറുത എത്താറായി, കുറുത ഇനി അധികം ദൂരമില്ല. അങ്ങനെ നമ്മളിപ്പോ കുറുതയായിട്ട കുറുത ഈ കുറുതയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ടക്ക് ഭുവനേശ്വർ മംഗളി തൊട്ട് തുടങ്ങിയ കട്ടക്ക് ഭുവനേശ്വറിന്റെ തിരക്കെല്ലാം കഴിഞ്ഞു. നമുക്ക് റാഞ്ചിയിൽ നിന്ന് ഈ കുറുതയ്ക്ക് വന്ന് കയറാൻ വഴി ഉണ്ടായിരുന്നു കേട്ടോ, കാട്ടിക്കുടൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴിക്ക് വന്നില്ല. നമ്മളിപ്പോ നമുക്ക് ടോൾ ഫ്രീ ആണ്, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ പുതിയ ഫ്ലൈഓവർ പണിയാണ്. അപ്പൊ ഇനി നമുക്ക് ബെർഹാംപൂർ 143 കിലോമീറ്റർ. നമുക്ക് ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക് 143 10-53 160 കിലോമീറ്ററിനുള്ളിലുണ്ട് ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക്. ഇനി നമുക്ക് 2 RTO ഇനി 2-3 ഉണ്ട്. നമ്മള് കുറുത മൊത്തം കഴിഞ്ഞു. അങ്ങനെ നമ്മള് കുറുത മൊത്തം കഴിഞ്ഞു കേട്ടോ. ഈ പാലവിടെ കഴിഞ്ഞാൽ കുറുത കഴിഞ്ഞു. ഞാനൊക്കെ ഫസ്റ്റ് 2009 വഴിക്ക് വരുമ്പോഴേ ഇവിടെ തടുക്കുമായിരുന്നു വണ്ടി. ഇവിടെ തടുത്തിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോയൻട്രി ആയിരുന്നു. ഇങ്ങോട്ട് നമ്മൾ വന്ന ട്രാക്ക് നോയൻട്രി അല്ല, അങ്ങോട്ട് പോണം. കൽക്കട്ടയ്ക്ക് പോണ ട്രാക്കായിരുന്നു അന്ന് നോയൻട്രി. അന്ന് കട്ടക്ക ഭുവനേശ്വർ സിറ്റിയൊക്കെ 4-ലൈൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല, ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അങ്ങനെ നമ്മള് കട്ടക്ക ഭുവനേശ്വർ എല്ലാം കഴിഞ്ഞു, കുറുതയും കഴിഞ്ഞു കേട്ടോ. ആ തിരക്ക് കഴിഞ്ഞു. ഇന്ന് കാലത്ത് ഒറീസ ചോറും മീൻകറിയാണ് കേട്ടോ ഞാനും രഹിച്ചോണ്ടും കഴിക്കണേ. ഞാനിന്ന് കാലത്ത് വെച്ചില്ല നീ, കാരണം വെച്ചാൽ ആ കട്ടക്ക് ടൗൺ ഒന്ന് പാസ് ആവാൻ വേണ്ടി. ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആ രമ്പ കാട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോ അവിടെ മീൻ കിട്ടുന്ന സ്ഥലമുണ്ട്, കടലിനോട് ചേർന്നല്ലേ പോണേ. അപ്പൊ അവിടെ മീൻ കിട്ടും, നോക്കുമ്പോ അവിടെ മീൻ കിട്ടണേ. അവിടെ നിന്ന് മേടിച്ച് ഇനിയിപ്പോ നമുക്ക് ആകെ ഒരു 150-200 കിലോമീറ്റർ താഴെയല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ പോയിട്ട് ചോറ് വെക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ഇതാണ് ഒറീസ മീൻകറിയും ചോറും. ഞാൻ ലാസ്റ്റ് ട്രിപ്പ് ഇതിലെ വരുമ്പോ ഇതൊക്കെ സിംഗ് മറ്റേ വഴിപ്പണി നടന്നോണ്ടിരിക്കുന്നു. അതുകൊണ്ട് അടിപൊളി 4-6 ലൈൻ ആക്കി സൂപ്പറായിണ്ട് വണ്ടി. അല്ല നീങ്ങും വണ്ടി, ഓടി നീങ്ങുന്നുണ്ട്. പക്ഷെ ആന്ധ്രാപ്രദേശിന്റെ അത്രയും സ്പീഡ് ഇല്ലാട്ടെ ഇവിടുത്തെ പണിക്ക്. ആന്ധ്രാപ്രദേശിൽ ടകട്ടക എന്ന് പറഞ്ഞുള്ള പണി. നമ്മള് ട്രിപ്പ് വരുമ്പോ ആണേടാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോ പണിയില്ലേ, ആ പണികളൊക്കെ പേരക്കറെ ഇവിടെ വരുമ്പോ നമ്മൾ തിരിച്ചിരുമ്പോ അതാനൊക്കെ തട്ടിപ്പൊക്കെ ഉണ്ടാവും. അത്ര സ്പീഡ് ആന്ധ്രാല്. ആന്ധ്രയില് ഭയങ്കര സ്പീഡാ പണിക്ക്. നമ്മുടെ പാലക്കാട് പോയ മാതിരി ഒരു ഫീല്. പാടും പനകളും അത് പനകില്ലേ, എന്താ പറയാ, പനണം കിട്ട പനിയും പാടങ്ങളൊക്കെ ആയിട്ടേ. ഒരു പാലക്കാട് ഒരു ഗ്രാമത്തിൽ കൂടെ യാത്ര വരികളാ, കംപ്ലീറ്റ് പനകളാ, മൊത്തം പനിയും പാടങ്ങളും.
ഇപ്പൊ സിക്സ് ലൈൻ ആക്കി തരണേ, നല്ല രസമാണ് പോവാൻ. സിക്സ് ലൈന്റെ പണി ഇപ്പൊ പൂർത്തിയായിട്ട് പതിനാളൊന്നും ആയിട്ടില്ല. ആ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല, എന്നാലും ഏറെക്കുറെ കുറച്ച് ഫ്ലൈ ഓവറിന്റെ പണി മാത്രമേ കുറച്ച് പൂർത്തിയാവുള്ളൂ. മിലിറ്ററിയുടെ ഒരു ചിൽക്ക ക്യാബ് കേട്ടോ. ആ നേവിര, നേവിര മിലിറ്ററിയല്ല, നേവിര ചിൽക്ക ക്യാബ് കേട്ടോ. നമ്മളങ്ങടെ ദൂരെ ഒരു മല കാണണ്ട, മല മല. ആ മല നമ്മൾ കേറിറങ്ങി പോട്ടോ. ആ ദൂരെ കാണുന്ന മല നമ്മൾ കേറിറങ്ങി പോകും. നമ്മളങ്ങനെ ഒരു എമ്പ കാട്ട് കയറാൻ തുടങ്ങണ്ട. ഒരു കാലത്ത് ഒറീസ, ഒരു കാലത്തല്ല, ഒരു ഇപ്പോഴും രാത്രി ഒറീസ റൂട്ട് വരുമ്പോ രാത്രി വണ്ടി ഓടിക്കാൻ ഭയമുള്ള ഒരു പ്രശ്നമുള്ളൊരു ഭാഗമാണ് നമ്മളിപ്പോ കയറാൻ പോണെ. ഞാനൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ രാത്രി പാസിംഗ് ഇല്ല, വണ്ടികളെല്ലാം നിർത്തും. ഇവിടെ തൊട്ട് താഴ്ന്ന ഒരു തമിഴ്നാട് ഓട്ടുണ്ട്, അവിടെ വണ്ടികളെല്ലാം നിർത്തി കിടത്തുറങ്ങും. ഇപ്പൊ പിന്നെ കൂട്ടായിട്ട് വണ്ടികൾ വരും, എന്നാലും ഒറ്റയ്ക്ക് തിരികെ വണ്ടികൾ വരും, കലാപില്ല. പക്ഷെ ഇപ്പോഴും ഈ ഭാഗത്ത് എന്തും സംഭവിക്കും, അങ്ങനത്തെ ഒരു ഡേഞ്ചർ ഏറിയാണ് ഇപ്പൊ ഈ നമ്മൾ കയറാൻ പോണ ഭാഗം. അപ്പൊ നമ്മള് കയറണ ഭാഗം വൺ വേ ആണ് കേട്ടോ, വൺ വേ ആണ്, വൺ വേ ആണ്. ഓപ്പോസിറ്റ് പറഞ്ഞ അപ്പുറത്ത് വേറെ ട്രാക്ക് ഉണ്ട്, അതിലേ പറഞ്ഞ ഓപ്പോസിറ്റ് വരാനുള്ള ട്രാക്കാണ് നമ്മളിപ്പോ ആ ഭാഗത്ത് കാണുന്നുണ്ട്. അതാണ് ഓപ്പോസിറ്റ് വരാനുള്ള ട്രാക്ക്. കണ്ടോ, ഓപ്പോസിറ്റ് പോണ ട്രാക്ക് ഉണ്ടോ, അപ്പുറത്തൂടെ പോണം. ആ മലയുടെ അപ്പുറത്തൂടെ പോകണം ഓപ്പോസിറ്റ് പോണ ട്രാക്ക്. ഒരു ഭാഗത്ത് സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതേപോലെ വണ്ടി കയറ്റം കയറുമ്പോ ബൈക്കുകാർ കാറുകാരും ഉണ്ടെന്ന് വട്ടം വെക്കും. വട്ടം വെച്ചിട്ട് തല്ലി ഡ്രൈവറിൽ നിന്ന് കാശും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഭയങ്കര ഈ ഒറീസ ലൈനിൽ, ഈ ലൈനിൽ ഏറ്റവും കൂടുതൽ പിടിച്ചുപോയി നടന്നൊരു ഘാട്ടാണ് ഈ രംഭ ഘാട്ട്. അപ്പൊ ആ അവസ്ഥക്ക് ഇപ്പോഴും മാറ്റമൊന്നും ഇല്ല, എന്നാലും പഴയതിന്റെ അത്രയും ഒരു ഒരു ശതമാനം തീവ്രതയില്ല. ഇപ്പൊക്കെ വല്ലപ്പോഴും വല്ല ഒറ്റയും തെറ്റയും വന്ന് നടന്നാൽ മാത്രമുള്ളൂ. പണ്ടെന്ന് പറഞ്ഞ രാത്രി ഞാനൊക്കെ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് 2009 ഞാൻ ഈ വഴിക്ക് ആദ്യം പറഞ്ഞത്, ആ ഒരു അവസ്ഥ ഒരു 2015-16 വരെ ഇവിടെ രാത്രി പാസിംഗ് ഇല്ലേ വണ്ടികള്. അപ്പൊ പിന്നെ ഒരു 5-6 വർഷമായിട്ട് ഇപ്പൊ രാത്രി പാസിംഗ് ഉണ്ട്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ പോണണ്ട, ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ആ മുകളിലത്തെ ട്രാക്കിലൂടെ പോണണ്ട. നമുക്ക് ഇവിടെ ഇപ്പൊ വലിയ ട്രക്ക് വല്ലതും വരെ കാണാൻ പറ്റുള്ളൂ. ആ മുകളിലത്തെ ട്രാക്കിലൂടെ പോണ, ആ രണ്ടു ട്രക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന വണ്ടിയാണ്, അവിടെ ഓമോളിക്കൂടെ വരണോ, ട്രക്ക് പോണോ. ഇവിടെ എന്തുമാത്രം അപകടം നടന്നുള്ള സ്ഥലമാണത്. അങ്ങനെ ആ ഘാട്ട് കയറി കഴിഞ്ഞു കേട്ടോ. അധികം വലിയ അത്ര വലിയ ഘാട്ടില്ല. ഈ ഘാട്ടിന് അത്ര അത്ര ഡേഞ്ചർ എന്ന് പറയാൻ കാരണം വെച്ചാല് ഈ പിടിച്ചു പറയും കള്ളന്മാരുടെ ശൈലിയുള്ളത് കാരണം. അതാണ്ട് ഈ ഘാട്ടിന്റെ തീവ്രതയല്ല, ഈ ചുരത്തെ ഈ കയറ്റത്തിന്റെ തീവ്രതയല്ല, ഇവിടെ ഭയങ്കര പിടിച്ചുപറിയായിരുന്നു. ഇവിടെ കഴിഞ്ഞിട്ടാ ആ ഇത് കഴിഞ്ഞു കേട്ടാ. എന്നാൽ അത് ഓപ്പർ ഇറക്കാം. തമിഴ്നാട് ഹോട്ടല്, ഹോട്ടൽ തമിഴ്നാട് കൊണ്ടോ, തമിഴ്നാട് ഹോട്ടൽ. ഈ ഫ്ലൈ ഓവർ ഈ അടുത്ത് വന്നിട്ടില്ലാട്ടോ. അതിനു മുമ്പ് വരുന്ന വണ്ടികളൊക്കെ നമ്മള് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഈ കള്ളന്മാരുടെ സമയത്ത് രാത്രി പാസിംഗ് ഇല്ലെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് പറഞ്ഞ വണ്ടികൾ മുഴുവൻ അവിടെ കൊണ്ടൊന്ന് ഒതുക്കും. ഒതുക്കിയിട്ട് പുലർച്ചെ ഒരു 5 മണിക്ക് നമ്മൾ എടുത്തു പോകുള്ളൂ, കൂട്ടായിട്ട് പോകും വണ്ടികൾ. ഇത്ര ഡേഞ്ചർ ഉള്ള സ്ഥലമായിരുന്നു ഈ രംഭ ഘാട്ട്. കിലോമീറ്റർ സാറ് ഇരുന്ന് വണ്ടി ഓടിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ചാട്ടങ്ങളുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതേ കമ്പനിക്കാര് തന്നെ അവിടെയും പണിയെടുക്കുന്നത്. എല്ലാ ഡീലർ കമ്പനിക്കാരൊക്കെ അവിടെ റോഡ് പണിയുണ്ട്. ഇവിടെ ഇവിടെ തോന്നണം പറ പണിതിട്ട് പോയാലും ആരും ചോദിക്കാറില്ല. അവിടെയൊക്കെ തോന്നണം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അവിടെയൊക്കെ റോഡ് പണിത് കഴിഞ്ഞാണല്ലോ
വന്ധ്യകാരി വന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് റോഡില് ചാട്ടുണ്ട് ഞാൻ പറയും, അപ്പൊ പറയും പുളിത്തോളം പറയും. അറിയോ അത് കുഴപ്പമില്ല, അത് നല്ല കാര്യം. പക്ഷേ ഈ റോഡ് പണിയുമ്പോ കുറച്ചൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യാലോ. കടലാണ്, കടല് വന്ന് ചേരുന്ന സ്ഥലമാണ് കേട്ടാ. മൊബൈൽ എടുക്കണ കാരണം കിട്ടാത്ത നേരെ പോയ പിന്നെ കടലാണ്, ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ. നേരെ ഒന്നും കാണാല്ല. മഞ്ഞ് മൂടി എടുക്ക, കോട മൂടി എടുക്ക. കടലും കായലും ചേർന്ന സ്ഥലം. നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഭാഗമാണ് ചത്രാപ്പൂര്. ചത്രാപ്പൂര് ബൈപ്പാസ് കൂടെ നമ്മളിപ്പോ യാത്ര ചെയ്യണേ. NH5 പഴയ NH5, ഇപ്പോഴത്തെ NH16 ചത്രാപ്പൂര്. ഇനി നമുക്ക് അടുത്ത് വരുന്ന സ്ഥലമാണ് ബർഹാംപൂര്. ബർഹാംപൂരിൽ നിന്ന് നമ്മള് തിരിഞ്ഞു പോകും ഗോപാൽപൂർക്ക്. ആർടിഒമാരുണ്ടോ എന്തെന്ന് തോന്നണം. ആ ബസ് വരണോ? അത് ചത്രാപ്പൂർ ടൗണിൽ നിന്ന് വരണ വണ്ടികളോട്ടോ. നമ്മള് ചത്രാപ്പൂർ കഴിഞ്ഞു ബർഹാംപൂർ 20 കിലോമീറ്റർ. നമ്മളങ്ങനെ ഇപ്പൊ ബർഹാംപൂരെത്തിട്ട ബർഹാംപൂര് ടൗണിന്റെ ഭാഗങ്ങളിലേക്ക് എത്തി. നമ്മളിപ്പോ ഇവിടുന്ന് റൈറ്റ് വലത്തോട്ട് പോകണമാണ് ബർഹാംപൂര്. ഇവിടെ കണ്ടിട്ട് 2-3 മലയാളി ചേട്ടന്മാരുണ്ടായാലും, ഒരു ചേട്ടൻ തൃശ്ശൂർകാരൻ ചേട്ടൻ മരിച്ചുപോയി കൊറോണ വന്നിട്ട്. ഇവിടെ ഉണ്ട്, ഇതാണ് ബർഹാംപൂർ ടൗണിലേക്ക് പോകണ വഴി. നമുക്ക് ഇവിടെ ഒരു മലയാളി ചേട്ടനുണ്ട്, ബേബി എന്ന് പറഞ്ഞ ചേട്ടൻ. ആളുടെ ടയർ കടയിൽ നിന്ന് കയറണം, അത്യാവശ്യം കാര്യം. ഇതാണ് ബേബി ചേട്ടന്റെ ടയർ കട. ഇതുണ്ട ക്ലാസിക് ടയർ വർക്ക്, ഉണ്ട ക്ലാസിക് ടയർ വർക്ക്. ഇത് നമ്മുടെ ബേബി ചേട്ടന്റെ കടയാട്ടാ, മലയാളിയുടെ കടയാണ്, മലയാളി ചേട്ടന്റെ കടയാണത്. നമ്മുടെ വണ്ടിയുടെ സൈഡാക്കി ഞാൻ എനിക്ക് ടയർ വെക്കാനുണ്ട്. ജാക്ക് ഇവിടെ റിസോളിങ്ങിന്റെ കടയാണേ. അപ്പൊ ടയർ വെക്കാൻ ജാക്കി വെക്കാനുണ്ട്, കട്ട വേണം. ആ കട്ട ഇവിടെ ഉണ്ട് നോക്കാന്ന് ഓർക്കാണ്ട് വന്നാ. അപ്പൊ ഞാൻ ബേബി ചേട്ടനെ വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി. ആള് ഈ കൊല്ലം മറ്റേ പത്തനംതിട്ട ഭാഗത്തോടെ ആളുടെ വീട്. ഈ മറ്റേ ടയർ റിസോളിങ് കമ്പനിലേക്കുള്ള കംപ്ലീറ്റ് മെഷീനറി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വിവാ ഫ്രാൻസുകാരനെ കൊടുത്തിട്ടാ. ഞാനാ കൊണ്ട് കൊടുത്തത് ഇവിടെ ഫുള്ളോട്, 2017 ആ സമയത്ത് ഫുള്ളോട്. ഇതാണ് ആ കട. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോകട്ടെ. ഗോപാൽപൂർ ബീച്ചിലേക്ക് നമ്മൾ തിരിയട്ടാ. മിലിറ്ററിയുടെ സ്ഥലത്തേക്ക് നമ്മൾ തിരിയണം. ഇപ്പൊ നമ്മൾ ബർഹാംപൂരിൽ നിന്ന് തിരിയണം. കുറച്ചു നേരം മുന്നോട്ട് പോയിട്ട് നമ്മൾ വീണ്ടും ലെഫ്റ്റ് ആണ് കൊണ്ടുവന്നത്. ലെഫ്റ്റ് ഇത് തന്നെ സംഭവം. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് തിരിയ. അയ്യോ, ആ വഴി അടച്ചിട്ടൊക്കെയുള്ള മൂല പറഞ്ഞ കുഴപ്പമില്ല. ഏയ് ബെൻഡല്ല, ആ സൈഡ് സൈഡിൽ കൂടെ ചെറുതായിട്ട്. ഇത്
ഗോപാൽപൂർ ബീച്ചിലേക്കും മിൽട്ടറുടെ ക്യാമ്പിലേക്കും പോണ വഴിയായിരുന്നു. ഞാനിതിലെ പണ്ട് എത്ര വർഷമായി നിറയെ വഴിക്ക് വന്നിട്ട് ഇതേ വഴിക്ക് വന്നിട്ടേ ഇല്ല. ട്രാൻസ്പോർട്ട് ഇവിടുത്തെ കെ എസ് ആർ ടി ബസ് സ്റ്റേഷൻ ബസ് ആണ്. വേഗം സൈഡാക്കി കൊടുത്തോനെ കാരണല്ലേ. വഴി പെട്ട അറിയുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ സിംഗിൾ വഴി. അങ്ങനെ തിരിയണ സ്ഥലം എത്തിട്ടോ. ആർമി ഡിഫൻസ് കോളേജ്, ആർമി ഡിഫൻസ് കോളേജ്. നമ്മൾ ആർമിയുടെ ഭാഗങ്ങളിലേക്ക് വണ്ടി കയറണം. നമ്മൾ ആ മിലിറ്ററിയുടെ കോളേജിന്റെ ഭാഗങ്ങളെ തറായിട്ടാ. നമ്മളാ സ്പോട്ടിലെത്തിട്ടാ. ഇനി അവിടെ ഉള്ള വീഡിയോ എടുത്തൊന്നും ബുദ്ധിമുട്ടാണ്. നമ്മളാ സ്പോട്ടിലെത്തി. ഇവിടെ ഉള്ള പാർക്കിങ്ങിൽ വണ്ടി നിർത്തണം. സ്പോട്ടിലെത്തി നമ്മള്. പിന്നെ നമ്മൾ ഇവിടെ ഉള്ള വണ്ടി നിർത്തട്ടെ. അങ്ങനെ ഞങ്ങള് ക്യാമ്പിനകത്തേക്ക് വണ്ടി നടത്താൻ പോകണം. ഇനി അകത്തുള്ള വീഡിയോ പിടിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോ പിടിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ നമ്മൾ ചെയ്യുന്നത് മോശമാണ്. നമ്മൾ വീഡിയോ പിടിക്കില്ല. അകത്തുള്ള വീഡിയോ നമ്മൾ പിടിക്കില്ല. ക്യാമ്പിനകത്തുള്ള വീഡിയോ പിടിക്കില്ല. പിന്നെ ലോഡ് ഇറക്കുന്നിടത്ത് അങ്ങനത്തെ ഉള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാം. അല്ലാണ്ട് മറ്റുള്ള വീഡിയോകളൊന്നും പിടിക്കാൻ പറ്റില്ല. ഞാനിതിനകത്തേക്ക് പോട്ടെ കേട്ടോ.